നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സതീഷ് ചെറിയാൻ ഒരു ഊരാക്കുടുക്കിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഊരുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ വളരെ നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭരണഘടനയെക്കുറിച്ച് അല്ല പറഞ്ഞത്, ഭരണഘടന നടപ്പാക്കിയ രീതിയെക്കുറിച്ചാണ്, കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. അതിൽ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എം എ ബേബി. കാരണം അയാൾ തനി രാഷ്ട്രീയക്കാരനല്ല, അയാൾ വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നതോടുകൂടിയാണ് ആകെ സംഗതി. കാരണം നാക്കിൻ്റെ പഴയെന്നാ പറഞ്ഞത്, രാവിലെ നാക്ക് പഠിക്കാതെ വന്നപ്പോഴത്തേക്ക് എന്തോ സംഗതി പോയി എന്ന് പറയുന്നത് ആ രീതിയിലുള്ള അപഹാസ്യമായ രീതിയിൽ എനിക്ക് എം എ ബേബിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ വളരെ ഇതായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുകയാണ് നാക്കിൻ്റെ പിഴ, വളരെ ക്ലിയറായിട്ട് എല്ലാ ചാനലും എടുത്തിട്ട് പറയുകയാണ് ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്, ബ്രിട്ടീഷുകാരൻ ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് പറഞ്ഞു കൊടുത്ത്. അതുപോലെ ഡോക്ടർ അംബേദ്കറേക്ക് ആക്ഷേപിക്കാൻ പറ്റിയ ഒരു നാക്ക്, ആ ഒരു പിഴ സത്യം പറഞ്ഞാൽ അവൻ്റെ നാക്ക് മടിക്കുകയല്ല വേണ്ടത്, കത്തിരി വെച്ച് വെട്ടുകയാണ് വേണ്ടത്. ഇത്തരം അവയ്ക്ക് ഇതങ്ങ് പറയുന്നതിൻ്റെ ഇത് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിന് വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നിങ്ങൾ ഒരു കള്ളം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാൻ 10 കള്ളം പറയും എന്ന് പറഞ്ഞ പോലത്തെ രീതിയല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. ഈ സംഭവം നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുമോ ഇവർ ഈ പറയുന്നത്? എനിക്ക് സംശയം. ഒരിക്കലും അംഗീകരിക്കില്ല. മാത്രമല്ല ഇത് നമ്മൾ അതിവിചിത്രമായി തോന്നുന്ന ഒരു കാര്യം, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇത് ഈ ഭരണഘടനയ്ക്കെതിരെ പണ്ടേ സംസാരിക്കുന്ന സംഘപരിവാർ ശക്തികളാണ് നേരത്തെ സംസാരിക്കാറ്. അതെ, ഏതാണ്ട് അവരെ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ശരിയാക്കും പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇതിൽ പാർട്ടി തീർച്ചയായും ഇടപെടേണ്ടതാണത്, ഇടപെട്ടത് അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. പക്ഷേ എനിക്കതിനകത്ത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു നാവുപിഴ തന്നെയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സ്ഥിതിയെക്കുറിച്ചാണ്. ഇപ്പം നിയമം ഉണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്, ആ നിയമം നടപ്പിലാക്കിയ രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതിനെ പുറത്തു വന്നപ്പോൾ നാവുപിഴ ആർക്കും സംഭവിക്കാം. നാവുപിഴ കൊണ്ട് ആർക്കും സംഭവിക്കാം. അല്ലാതെ നമുക്ക് ഇപ്പൊ ഒരാൾ അച്ചടി ഭാഷയിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ, എഴുതിക്കൊണ്ട് പോയാലല്ലോ സംസാരിക്കുന്നത്. നമ്മളെല്ലാം പ്രസംഗിക്കാൻ നമ്മൾ വേദികളിൽ ചെല്ലുമ്പോൾ നമ്മൾ എഴുതി വായിക്കുമല്ല. ഇവിടെ എഴുതി വായിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളതാണ്, പ്രോംപ്റ്റർ നോക്കി സംസാരിക്കുന്നത് അദ്ദേഹം ഉള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു 99% രാഷ്ട്രീയ പ്രവർത്തകരായാലും സാമൂഹിക പ്രവർത്തകരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും ആരും എഴുതിയല്ല വായിക്കുന്നത്. ഭാഷ അറിയില്ലെങ്കിൽ ഓക്കെ എഴുതി വായിക്കാം. ഇപ്പം ഗവർണർ ചിലപ്പം എഴുതി വായിക്കാറുണ്ട്, കാരണം അദ്ദേഹത്തിന് മലയാളം ഭാഷ അത്ര വശമല്ല. അങ്ങനെ ഉള്ളവരെ എഴുതി വായിക്കൂ. ഇതിപ്പോൾ നാവുപിഴ ആർക്കും സംഭവിക്കാം. അങ്ങനെ പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, അംബേദ്കർ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന എത്രയോ തവണ മാറ്റി അതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു, എത്ര തവണ ഒഴിവാക്കിയിരിക്കുന്നു. മതേതരം എന്ന് പറഞ്ഞ സംഗതി നിരാന്തര കാലത്താണ് കൂട്ടിച്ചേർത്തത്. മതേതരം അത് ഒഴിവാക്കിയും കൂട്ടിച്ചേർക്കും. ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ, ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പം അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കറക്റ്റാണെന്ന് പറയാൻ, അത് അംബേദ്കറുടെ പാർട്ടിക്കാർ പോലും അല്ലെങ്കിൽ അംബേദ്കറിനെ സ്നേഹിക്കുന്നവർ പോലും പറയത്തില്ല. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ മാറ്റിയിട്ടില്ലേ? ഭരണഘടന അത് വിരുദ്ധമാണ്, അത് മാറ്റണം എന്നവർ പറഞ്ഞിട്ടില്ലേ? ഈ സന്ദർഭങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് നാക്കിന്റെ പഴയാണെങ്കിൽ അവിടെ നിർത്തുമായിരുന്നല്ലോ. അതിനെ അദ്ദേഹം സബ്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ച് പറയുക മാത്രമല്ല, ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരൻ മണ്ടനായ അംബേദ്കർ അതുപോലെ പകർത്തി വെച്ചു എന്ന് പറയുന്നത് നാക്കിന്റെ പഴയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവരാണ് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ മനോവിഷമത്തിലും ഒരു നാവ് പിഴയിലും പലതും സമയം ഇപ്പൊ തന്നെ നമ്മൾ ഒന്നും വേണ്ട. നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഉഷാ ജോർജ്, PC ജോർജിന്റെ ഭാര്യ ഉഷാ ജോർജ് ഒരു വെടിവെച്ച് കൊല്ലണം, അതൊക്കെ ആര് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അതെ, അങ്ങനെ നമ്മൾ ന്യായീകരിക്കരുത്. Karena, orang mukia menteri yang nyanyi, apa yang datang ke tempat itu, orang nyanyi berdiri di kolong mereka parah itu. Nah, kini berada itu orang ini rikian, samannya mesti orang kan tuh telah bisa. Ini ഒരു നാക്കിന്റെ പഴം ഒരു കൈപ്പഴം പറ്റി ഇല്ല ഇല്ല അല്ല തോക്കുകൾ കൈവശം വെക്കുന്നതിന് ഒരു നിയമമുണ്ട് ഒരു ആക്ട് ഉണ്ട് ആ ആക്ടിൽ പറയുന്നുണ്ട് മനോനില തെറ്റാണെങ്കിൽ അവർക്ക് തോക്ക് കൊടുക്കാൻ പാടില്ല അവർ കൈവശം വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സജി ചെറിയാനാണ് മന്ത്രി സജി ചെറിയാൻ പാലകൃഷ്ണപിള്ളയുടെ ഈ പഞ്ചാബിന്റെ പ്രസംഗങ്ങയൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓർമ്മയാണോ അത് തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്താം നമുക്ക് അല്ല അതും ഇതും രണ്ടും രണ്ടാണ് കാരണം അത് കുറെ കൂടി കടുത്ത ഭാഷയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് കാരണം പഞ്ചാബിൽ അന്ന് ഉണ്ടാകുന്ന കലാപം എന്ന് പറഞ്ഞാൽ വികസനം ഇന്ത്യയിൽ നിന്ന് പഞ്ചാബ് വേർപെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ അന്ന് ഖാലിസ്ഥാൻ അതിന്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് പഞ്ചാബ് മോഡൽ എന്ന് പറഞ്ഞാൽ അവിടത്തെ വികസനത്തെ ചൂണ്ടിക്കാണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് അവിടെ നമുക്കിപ്പോ റെയിൽവേ കോച്ച് ഫാക്ടറി തന്നില്ല എന്നുള്ളതാണ് എന്റെ സംഭവം പാലക്കാട് അതെ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഞ്ചാബ് മോഡൽ സമരം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് അത് നാക്കിന്റെ വഴിയെ നിങ്ങൾ പറയുമായിരിക്കും നിങ്ങളെ പോലെ അല്ല സാറേ ഇതെല്ലാം ഇതിനകത്ത് ഇതെല്ലാം ഇതിന്റെ അന്തർലീനമാണ് ഈ പിന്നെ ഇയാള് പറയുകയും അത് ആവർത്തിക്കുകയും അത് സബ്സ്റ്റാൻസ് ചെയ്യാൻ വേണ്ടി മറ്റുദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രസംഗ മധ്യേ പോയ ഒരു സംഗതി അല്ല ഇത് രണ്ടും രണ്ടാണ് ഇത് ഭാഷയുള്ള കാര്യത്തില് മുഖ്യമന്ത്രി കർണാടക ഉടൻ തന്നെ നിലപാടെടുത്ത് തീരുമാനമെടുത്തിരുന്നു അല്ലേ അതെ രാജിവെപ്പിക്കാൻ കെ കരുണാകരന് ബാലകൃഷ്ണനോട് ഇത്തിരി വെറുപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഇത് വെച്ചൊക്കെ താങ്ങി എന്നിട്ട് ഈ ബാലകൃഷ്ണ പിള്ളയെ തന്നെ കരുണാകരൻ തന്നെ ജാനകിയമ്മ കമ്മീഷനെ വെച്ചിട്ട് വെള്ളം പൂശി തിരിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ രീതിയൊക്കെ നമുക്കറിയാം കരുണാകരനല്ല പിണറായി വിജയൻ കരുണാകരൻ മുഖ്യമന്ത്രി കരുണാകരൻ ആയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടും വ്യത്യാസം അതാണ് പറഞ്ഞത് ഇപ്പൊ വിരോധം വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് തീർക്കാന്നുള്ളതല്ലോ അതുകൊണ്ട് അന്ന് ആരും പറഞ്ഞില്ല ബാലകൃഷ്ണയുടെ കാര്യത്തിൽ നാക്കിന്റെ പഴ പറ്റിപ്പോയാണ് പുള്ള മനസ്സിൽ പക്ഷെ അത് ചെയ്യാതെ അന്ന് ബാലകൃഷ്ണ അപ്പൊ അതിനും ബാലകൃഷ്ണയുടെ ആളുകൾ വേറൊരു സംഗതി പറഞ്ഞു വരുത്തി ഇത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളെ കൊണ്ട് അത് ഞങ്ങളുടെ മാതൃഭൂമിയുടെ ആഫീസിൽ ഒരാൾ വന്നിരുന്ന് പറഞ്ഞു അത് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ പിന്നെ ചെയ്തൊരു പരിപാടിയാണ് അങ്ങനെയാണ് അത് എടുത്ത് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അന്നത്തെ സർവീസിലുണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെ അതിൻ്റെ പേരിൽ പഴിചാരുകയും ചെയ്തു അതും അറിയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ആ IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം 10 പേരെ കാണുമ്പോൾ മതിമറന്ന് സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് നാക്കിന്റെ പിഴ പറ്റി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയിൽ കേരള നിയമസഭയിൽ അദ്ദേഹം അതിന് ഖേദം പ്രകടിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അദ്ദേഹത്തിന്റെ നാവുപിഴ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ആർക്കെങ്കിലും മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ നിയമത്തെ ഏതെങ്കിലും രീതിയിൽ അവകാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുണ്ടോ കാരണം ഈ പക്ഷേ ഈ രാജ്യത്തെ ഒരു നിയമസംഹിതയും ഒരു കാര്യം എന്തുകൊണ്ട് വേറെ ഒരു സാധാരണക്കാരനോട് ഇത് പറഞ്ഞെങ്കിൽ ഇപ്പം അകത്ത് കിടക്കുമായിരുന്നു സാധാരണക്കാരനെ പറയാം ഇത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇത് പറയുന്നത് ഭരണഘടനയെ തൊട്ട് ഈ ഭരണഘടന ഞാൻ കാത്തു സൂക്ഷിക്കും സംരക്ഷിക്കും ഇതനുസരിച്ചായിരിക്കും എന്റെ പിന്നെ അഫീഷ്യൽ പ്രവർത്തനങ്ങൾ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ കേന്ദ്ര സർക്കാർ എല്ലാം ഈ ഭരണഘടന തൊട്ടല്ലേ പിന്നെ പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും എല്ലാവരും അധികാരമേക്കുന്നത് ഈ ഭരണഘടന തൊട്ടാണല്ലോ എന്നിട്ട് എന്താ ഈ ഭരണഘടന മാറ്റുന്നത് എന്താ അതിനകത്ത് പോരായ്മകൾ മാറ്റി കൂട്ടിച്ചേർക്കൽ നടക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സഭകളാണ് മാറ്റുന്നത് സജി ചെറിയാനോ ബാലകൃഷ്ണപിള്ളയെ മാറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ സജി ചെറിയാനിലെ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വകുപ്പ് തൊടാൻ നോക്കൂ അതെ മാറ്റണോ ഈ ഭരണഘടന പൊളിച്ചെടുക്കണമെന്നേ പറഞ്ഞുള്ളൂ നമ്മൾ ഭരണഘടന പൊളിച്ചെടുക്കണമെന്ന് പറയാമല്ലോ പാവപ്പെട്ട അയാളെ കുറിച്ച് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞിട്ടില്ല Sanjay jadi apa orang? Karena polisi itu orang itu army karena itu orang India Todakap itu orang, anggennya ini salah nggak ada berarti, ada sakti saji cerian sakti sederhana. Orang anggen parahnya kerja pindah naiknya berarti, macam berarti, ada ini perlu ada tena berarti gitu. Yang parahnya ini tuh, mari pohon persen ada berarti gitu. Ada ini perlu berarti, persi ada itu itu bakal itu berarti gitu orang, naiknya berarti, ingin orang perayaan berarti. Orang ini cerian lah, dengan naiknya ada ini kan, ada yang friendship bukan orang itu berarti ada ini kan, persi parahnya ini orang, angka itu ada quality. Ini yang jadi itu betul lah kerja. Ada kulit cari kerja.